സ്മിതാ മേനോന്റെ സ്ഥാനലബ്ധി ബിജെപിയിലെ പൊട്ടിത്തെറികൾ ശക്തമാക്കുന്നു. എം ടി രമേശിന് മറുപടിയുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താ സമ്മേളനം. സ്മിതാ മേനോൻ മഹിളാ മോർച്ച ഭാരവാഹിയായത് തന്റെ ശുപാർശയോടെ നേരത്തെ തന്നെ സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കുടുംബമെന്നും മറുപടി. ബിജെപി നേതാവ് എം ടി രമേശ് മാധ്യമങ്ങളോട് മുൻപ് പറഞ്ഞത് മഹിളാ മോർച്ച സംസ്ഥാന ഭാരവാഹിയാകുന്നതുവരെ സ്മിതാ മേനോനെ തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ്. എനിക്കിപ്പോ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം അറിയാം, അതിന്റെ മുമ്പ് എനിക്കറിയില്ല. ഞാൻ എനിക്കവരെ മുൻപ് പരിചയമില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ എം ടി രമേശിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. സ്മിതാ മേനോൻ മഹിളാ മോർച്ചയുടെ സെക്രട്ടറി ആയത് ശ്രീ വി മുരളീധരന്റെ ശുപാർശ പ്രകാരമാണ് എന്നൊക്കെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവരോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത് സ്മിതാ മേനോൻ മഹിളാ മോർച്ചയുടെ ഭാരവാഹിയായത് ശ്രീ വി മുരളീധരന്റെ ശുപാർശ പ്രകാരമല്ല, പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അവർ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹിയായതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. മറ്റൊന്ന്, അവരുടെ കുടുംബം പുതുതായിട്ട് അവർ അറിയാത്ത ഒരാളാണ്, എനിക്ക് ഞങ്ങളാരും അറിയാത്ത ഒരാളാണെന്നുള്ള നിലയിൽ ചില പ്രചാരണങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. സ്മിതാ മേനോൻ്റെ കുടുംബം 4-5 പതിറ്റാണ്ടുകളായിട്ട് സംഘപരിവാറുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമാണ്. അവരുടെ വീട്ടിൽ RSS-ന്റെയും BJP-യുടെയും ഒക്കെ എത്രയോ നേതാക്കന്മാർ പോവുകയും താമസിക്കുകയും മുതിർന്ന നേതാക്കളുടെ എല്ലാം അനുഗ്രഹ ആശിസുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു കുടുംബമാണ്. വ്യക്തിപരമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. ഇതോടെ സംസ്ഥാന BJP-യിൽ മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവും തമ്മിലുള്ള പോര് മുറുകുകയാണ്. വി മുരളീധരന്റെ വിശ്വസ്തൻ കെ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടതും എം ടി രമേശിന് പരോക്ഷമായി മറുപടി നൽകാനാണെന്നാണ് BJP ഗ്രൂപ്പ് നേതാക്കൾക്കിടയിലുള്ള ഉള്ളറ ചർച്ചകൾ. മഹിളാ മോർച്ചയിലും സ്മിതാ മേനോന്റെ സ്ഥാനലബ്ധികൾ വൻ വിള്ളലുകളും മുറുമുറുപ്പുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയടക്കമുള്ള നേതാക്കൾ നവമാധ്യമങ്ങളിലൂടെ ഈ വിയോജിപ്പ് തുറന്നുകാട്ടുകയും ചെയ്തു. എന്തായാലും സ്മിതാ മേനോന്റെ സ്ഥാനലബ്ധികൾ സംസ്ഥാന BJP-യിലെ പൊട്ടിത്തെറികൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. PV ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.